ഓം ശാന്തി. മനുഷ്യ മനസ്സിൻ്റെ ശക്തിയെക്കുറിച്ച് എല്ലാവരും ധാരാളം കേൾക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. പക്ഷേ ആ ശക്തിയെ ഉപയോഗിക്കുന്നത് എങ്ങനെയെന്നുള്ളതിനെക്കുറിച്ചും പഠിക്കുന്നുണ്ട്. പക്ഷെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ അത് ചുരുക്കം ചിലർക്കും മാത്രമേ പറ്റുന്നുള്ളൂ. നമ്മളെല്ലാം വായിക്കാറുണ്ട് നമ്മളുടെ മനുഷ്യന്മാരുടെ 10% ശക്തി മനസ്സിൻ്റെ ശക്തി 10% മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. കേവലം 10% ഉപയോഗിക്കുന്നവർ പോലും ഈ ലോകത്തെ വളരെ സക്സസ്ഫുള്ളായ ആളുകളായിരിക്കും. അപ്പോൾ സാധാരണ ആളുകളൊക്കെയോ അതിലും 0.5% ശക്തി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എന്നർത്ഥം. പക്ഷേ അത് വായിക്കുന്നു, കേൾക്കുന്നു, വരക്കുന്നു. അല്ലാതെ എൻ്റെ മനസ്സിൻ്റെ ശക്തിയെ 10% കൂടുതൽ എനിക്ക് ഉപയോഗിക്കണം, അതിനുവേണ്ടി ഞാൻ എൻ്റെ മനസ്സിനെ ട്രെയിൻ ചെയ്യണം, പ്രവർത്തിക്കണം, അങ്ങനെയൊന്നും ചിന്തിക്കുന്നവർ വളരെ ചുരുക്കം മാത്രമാണ്. ഇന്ന് നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ ശക്തിയെ ഡെവലപ്പ് ചെയ്യാനും ഈശ്വരൻ്റെ ശക്തിയുമായി ചേർത്തുകൊണ്ട് നമ്മുടെ ശരീരത്തെ ഹീൽ ചെയ്യാനും അതെങ്ങനെ ഉപയോഗിക്കുക എന്നാണ് പഠിക്കുന്നത്. അതിലാദ്യം നമ്മുടെ മനസ്സിൻ്റെ ശക്തി ഉപയോഗിക്കണമെങ്കിൽ മനസ്സിൻ്റെ സുഷിരങ്ങളെ നമ്മൾ ആദ്യം അടയ്ക്കണം. എന്താണ് മനസ്സിനുണ്ടാകുന്ന സുഷിരങ്ങൾ? മനസ്സിൻ്റെ ശക്തിയെ ചോർത്ത് കളയുന്ന സുഷിരങ്ങളാണ് നമ്മുടെ വിചാരങ്ങളിലുണ്ടാകുന്ന നെഗറ്റിവിറ്റി, അല്ലെങ്കിൽ സാധാരണ വിചാരങ്ങൾ, വ്യർത്ഥ വിചാരങ്ങൾ, വേസ്റ്റ് തോട്ട്സ്, നെഗറ്റീവ് തോട്ട്സ്, അല്ലെങ്കിൽ ഓർഡിനറി തോട്ട്സ്. ഇത്തരം വിചാരങ്ങളൊക്കെ നമ്മൾ അറിയുന്നുകൂടിയില്ല. നമ്മുടെ വിചാരങ്ങളിൽ ഇത്തരം വിചാരങ്ങൾ നിറയുന്നതനുസരിച്ച് മനസ്സിൻ്റെ ശക്തി ചോർന്നുകൊണ്ടിരിക്കും. എപ്പോഴാണോ എന്തൊരു കാര്യത്തിനും പരാതി പറയുക, പരിഭവം പറയുക, കുറ്റം പറയുക, സങ്കടപ്പെടുക, മറ്റുള്ളവരുടെ കുറ്റങ്ങളെ മാത്രം കണ്ടുകൊണ്ടിരിക്കുക, ജീവിതത്തിലുണ്ടാകുന്ന എന്തെങ്കിലും വീഴ്ചകളെക്കുറിച്ചോ കുറവുകളെക്കുറിച്ചോ പറഞ്ഞുകൊണ്ടേയിരിക്കുക, ഇത്തരം സങ്കല്പങ്ങളിൽ മാത്രം മനസ്സ് രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അത്തരം സങ്കല്പങ്ങൾ നമ്മുടെ മനസ്സിനെ കൂടുതൽ സ്വാധീനിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ദുഃഖമേ ഉണ്ടാകുള്ളൂ, നമ്മുടെ ശക്തിയൊക്കെ ചോർന്നു പോകും. ഈ ശ്ലോകം തന്നെ നെഗറ്റിവിറ്റിയുടെ പ്രഭാവം കൊണ്ട് അത്രയ്ക്കധികം നിറഞ്ഞു നിൽക്കുന്നൊരു കാലഘട്ടമാണ്. എത്രയും കൂടുതൽ നെഗറ്റീവ് കാര്യങ്ങളും നെഗറ്റീവ് ന്യൂസുകളും പരന്നുകൊണ്ടിരിക്കുന്നു, അതനുസരിച്ച് ഈ അന്തരീക്ഷ മണ്ഡലത്തിൽ അതിൻ്റെ പ്രകമ്പനം, അതിൻ്റെ വൈബ്രേഷൻ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ വായിക്കുന്ന ന്യൂസുകളും നടക്കുന്ന സംഭവങ്ങളും കേൾക്കുന്ന കാര്യങ്ങളും അതിൻ്റെ വാട്സപ്പ് മെസ്സേജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കലും അതൊരു നല്ല കാര്യമല്ല. അധികം നമ്മളെല്ലാവരും കൈമാറുക, അധികം എല്ലാവരും കൈമാറുന്നത് മോശമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വൈബ്രേഷൻ ഇന്ന് കൂടുതൽ നോക്കിയാൽ നെഗറ്റീവിൻ്റെ പ്രഭാവം അത്ര അധികമാണ്. അപ്പോൾ നമ്മളെപ്പോഴാണോ വല്ലാതെ വല്ലാതെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, വിഷമിച്ചുകൊണ്ടിരിക്കുന്നത്, നേരത്തെ പറഞ്ഞ പോലെ നെഗറ്റീവ് സങ്കല്പങ്ങളോ വേസ്റ്റ് സങ്കല്പങ്ങളോ ഒക്കെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്, അത്തരം തോട്ട്സ് ഒഴുകുക എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം നെഗറ്റീവിനെ നമ്മുടെ വീട്ടിലേക്ക് വരാൻ വേണ്ടി വാതിൽ തുറന്നു കൊടുക്കുക എന്ന അർത്ഥം. നെഗറ്റീവ് ഉള്ളിൽ കയറിയാൽ എന്താ ഉണ്ടാവുക? വീടിൻ്റെ ഉള്ളിൽ ദുഃഖം മാത്രം. അത്തരം കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും സംഭവിക്കും. അപ്പോൾ പലയിടത്തും ദുഃഖങ്ങൾ കൂടുന്നതിൻ്റെ കാരണം, പലരുടെയും ജീവിതത്തിൽ ദുഃഖം കൂടുന്നതിൻ്റെ കാരണം അവരുടെ കഴിവ് കുറവ് കൊണ്ടല്ല, കേവലം സാഹചര്യങ്ങൾ കൊണ്ടല്ല, മറിച്ച് പലപ്പോഴും തമാശയ്ക്ക് പോലും ആളുകൾ ഉപയോഗിക്കുന്നത് നെഗറ്റീവായ കമൻറ്റുകളാണ്, നെഗറ്റീവായ കാര്യങ്ങളാണ്. അപ്പോൾ അവരറിയാതെ ജീവിതത്തിൽ എത്രയോ പ്രാവശ്യം നെഗറ്റിവിറ്റിക്കാണ് വാതിൽ തുറന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ നെഗറ്റീവ് തോട്ട്സിനെ, വേസ്റ്റ് തോട്ട്സിനെ, ഓർഡിനറി തോട്ട്സിനൊക്കെ അതിനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതാക്കണം. നമ്മുടെ സങ്കല്പം വലിയൊരു ശക്തിയാണ്. ഇതിനു മുൻ എത്രയോ ക്ലാസ്സുകളിൽ സങ്കല്പത്തിൻ്റെ ശക്തിയെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഏതൊരു സങ്കല്പമാണോ നമ്മൾ ആവർത്തിച്ച് 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 ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ആ ചിന്തിക്കുന്ന കാര്യം സംഭവിക്കുകയാണ്, പ്രത്യക്ഷത്തിൽ നടക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ ശരീരം കൊണ്ട് രോഗിയായ ഒരു വ്യക്തിയാണെന്നിരിക്കട്ടെ. ഞാൻ രോഗിയാണ്, ഇത്ര വർഷത്തെ ഷുഗർ പേഷ്യൻ്റാണ്, ഇത്ര വർഷത്തെ ഡയബറ്റിക്കാണ്, ഇത്ര വർഷമായ ഹാർട്ട് പേഷ്യൻ്റാണ്. ഞാൻ രോഗി 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 എന്ന് മാത്രം മനസ്സിൽ വിചാരിച്ച് അതന്നെ ആദി പിടിച്ച് ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും രോഗത്തിൽ നിന്ന് മുക്തിയാകുക എന്നുള്ളത് സാധ്യമല്ല. അതുപോലെ തന്നെ ദാരിദ്ര്യം പലരും അനുഭവിക്കുന്നൊരു വല്ലാത്ത വേദനയാണ്, ദാരിദ്ര്യം. ഞാൻ ദരിദ്രനാണ്, എന്താ ചെയ്യുക, എനിക്ക് ദാരിദ്ര്യം തന്നെയേ ഉള്ളൂ, ദാരിദ്ര്യമാണ്, ദരിദ്രമാണ്, ഞാൻ ദരിദ്രനാണ്, എൻ്റെ ഒന്നുമില്ല, 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 ഇതന്നെ ആദി പിടിച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം അവർക്കൊരിക്കലും അവരുടെ ജീവിതത്തിൽ ആ ഒരു സമ്പന്നത, സന്തോഷം അനുഭവിക്കാൻ സാധ്യമല്ല. എന്താ കാരണം? ആവർത്തിച്ച് ആവർത്തിച്ച് ഏത് സങ്കല്പം ചിന്തിക്കുന്നു അതിലേക്ക് ഊർജ്ജം സംഭരിക്കപ്പെടുകയാണ്. അതുകൊണ്ട് ഞാൻ രോഗിയാണ്, ശരിയാണ്, ഇത്ര വർഷത്തെ ഷുഗർ പേഷ്യൻ്റാണ്, ഡയബറ്റിക്കാണ്, അല്ലെങ്കിൽ ഞാൻ ഹാർട്ട് പേഷ്യൻ്റാണ്, എന്ത് പേഷ്യൻ്റും ആവട്ടെ, നിങ്ങൾ നിങ്ങളുടെ മനസ്സിലെ കാര്യത്തെ അറിഞ്ഞുകൊണ്ട് ജീവിതത്തിലെ ജീവിതശൈലി, എക്സസൈസ്, ഫുഡ്, സിസ്റ്റം ഒക്കെ സെറ്റ് ചെയ്തോളൂ. പക്ഷെ തോട്ടിൽ എപ്പോഴെപ്പോഴും ഞാൻ അരോഗിയാണെന്ന് ചിന്തിക്കാതെ
മറിച്ച് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ പോസിറ്റീവ് തോട്ട്സ് ക്രിയേറ്റ് ചെയ്യുക. ഞാൻ ഹെൽത്തിയാണ്, എൻ്റെ ഈ ജീവിതശൈലി എന്നെ പൂർണ്ണമായി സുഖപ്പെടുത്തിയിരിക്കുന്നു, എൻ്റെ ഡയബറ്റിക് മാറ്റിയിരിക്കുന്നു എന്ന് കൂടി പറയേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ ഡയബറ്റിക് മാറിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു ഞാനിപ്പോൾ ഡയബറ്റിക് പേഷ്യൻ്റാണ് എന്നാണ്. ചിന്തിക്കേണ്ടത് എന്താണ്? ഞാൻ പൂർണ്ണമായി സുഖപ്പെട്ടിരിക്കുന്നു. അങ്ങനെ നിങ്ങൾ എത്രത്തോളം ആ പോസിറ്റീവ് തോട്ട്സ് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആവർത്തിച്ച് ആവർത്തിച്ച് സ്വീകരിക്കുന്നു, അത്രയും നിങ്ങളുടെ കർമ്മത്തിൽ ആ ഊർജം വരെയും ജീവിതത്തിൽ ഹീൽ ചെയ്യപ്പെടുകയും ചെയ്യും. കാരണം നമ്മളൊക്കെ സർവശക്തിവാനായ ഭഗവാന്റെ കുട്ടികളാണ്. പേരൻസിൻ്റെ സ്വഭാവം മക്കളിലുണ്ടാവില്ലേ, മാതാപിതാക്കളുടെ സ്വഭാവം കുട്ടികളിലുണ്ടാവുക എന്നുള്ളത് സാധാരണ. അപ്പോൾ നമ്മളെല്ലാവരുടെയും അച്ഛനും അമ്മയുമായിരിക്കുന്ന സർവശക്തിവാൻ ഭഗവാൻ, ഭഗവാന്റെ ഗുണങ്ങൾ നമ്മളിലുണ്ടാവില്ലേ? യെസ്, സർവശക്തിവാനാകുന്ന ഭഗവാൻ, ആ ഭഗവാന്റെ കുട്ടിയാണ് ഞാനെന്ന് ഞാൻ മാനിക്കുന്നതോടെ ഭഗവാന്റെ ഗുണങ്ങളും ശക്തികളും നമ്മളിലേക്ക് ഒഴുകിയെത്തുകയായി. ഇത് പറയുമ്പോൾ ഒരു സിംഹം മറ്റൊരു സിംഹത്തിനെ രക്ഷിച്ചൊരു കഥ. ഒരു ആട്ടുംപറ്റം പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിലൊരു സിംഹക്കുട്ടിയും ആട്ടുംപറ്റത്തിൻ്റെ കൂടെ പെട്ട് വളർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിംഹം അത്ഭുതപ്പെടുകയാണ്, ഈ ആട്ടുംപറ്റത്തിൽ നടന്ന് പുല്ലുമേഞ്ഞ് തിന്നുന്ന ഈ സിംഹത്തിനെ ഞാനെങ്ങനെ രക്ഷിക്കേണ്ടതെന്ന്. അവസാനം ഈ സിംഹം എന്ത് ചെയ്യും? ആ ആട്ടുംപറ്റത്തിനെ ആക്രമിക്കും. ആക്രമിച്ചത് ആടിനെ പിടിക്കാനായിരുന്നില്ല, ഈ സിംഹക്കുട്ടിയെ പിടിക്കാൻ വേണ്ടിയായിരുന്നു. അങ്ങനെ ആക്രമിച്ച് സിംഹക്കുട്ടിയെ പിടിച്ചെടുത്തു. എന്നിട്ട് സിംഹക്കുട്ടിയെ പിടിച്ചെടുത്ത് കൊണ്ടുവന്നപ്പോൾ സിംഹക്കുട്ടി പേടിച്ചിങ്ങനെ ആട്ടുംകുട്ടികളെ പോലെ തന്നെ വിറച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം സിംഹത്തിന് കൊണ്ടുവന്ന് ഒരു തടാകത്തിൻ്റെ മുന്നിൽ വന്ന് ഈ സിംഹം അതിനെ കാണിച്ചു കൊടുക്കും. പക്ഷെ അവനപ്പോഴും മനസ്സിലായില്ല, എൻ്റെ രൂപം എന്ത് ഇവനെപ്പോലെയാണല്ലോ, അപ്പോഴും അത്രേ ചിന്തിക്കുന്നുള്ളൂ. അവസാനം കടിച്ച് വലിച്ച് ഗുഹയിൽ കൊണ്ടുവന്ന് പേടിച്ച് പേടിച്ച് കരഞ്ഞും നിലവിളിച്ചും ഒക്കെ ഈ സിംഹക്കുട്ടി അവൻ്റെ കൂടെ തന്നെ വന്നു. നിവർത്തിയില്ലല്ലോ, കടിച്ച് വലിച്ച് കൊണ്ടുവരല്ലേ. അവസാനം കുറച്ച് മാംസം, ആ മാംസത്തിൻ്റെ അടുത്ത് ഈ സിംഹത്തിൻ്റെ മുഖം കൊണ്ടുവന്ന് ഒരസ് കാണാം, വലിയ സിംഹം. ആ മണം ആദ്യം ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അറിയാതെ അതൊന്ന് ആദ്യമായ തിന്ന് കഴിഞ്ഞപ്പോൾ അവൻ്റെ ഉള്ളിലെ സിംഹം ഉണർന്നു. അവനറിയാതെ ഉറക്കൊന്ന് ഗർജിച്ചു പോയി. ഇതുപോലെയാണ് നമ്മളൊക്കെ, രോഗിയാണ്, കഴിവില്ലാത്തവനാണ്, ശക്തിയില്ലാത്തവനാണ്, ഇങ്ങനെ ചിന്തിച്ച് 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 ദുഃഖികളായി കഴിഞ്ഞു. അതിൻ്റെ ബന്ധനത്തിൽ പെട്ടുകൊണ്ട് നമ്മുടെ ശക്തിയൊക്കെ മറന്നുപോയി. പക്ഷേ ഏത് നിമിഷമാണോ ഞാൻ ആത്മാ സർവശക്തിവാനാകുന്ന പരമാത്മാവിൻ്റെ കുട്ടിയാണ്, മാസ്റ്റർ സർവശക്തിവാനാണ് എന്ന് നിങ്ങൾ വിശ്വാസമില്ലാതെ പോലും ആവർത്തിച്ച് ആവർത്തിച്ച് പറയാൻ ആരംഭിക്കുന്നത്, യെസ്, മാംസം മണത്ത് ആദ്യവായ കഴിച്ച സിംഹക്കുട്ടി അവൻ്റെ പൂർണ്ണ ശക്തിയോടെ ഗർജിച്ച പോലെ നിങ്ങളുടെ ഉള്ളിലെ ശക്തികളും ഉണരായി. അത് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയായി. അതുകൊണ്ട് നമ്മളെപ്പോഴും ഓർമ്മിക്കേണ്ട കാര്യം, ഞാൻ സർവശക്തിവാനായ പരമാത്മാവിൻ്റെ കുട്ടിയാണ്, മാസ്റ്റർ സർവശക്തിവാനാണ്, സർവേശ്വരൻ. കേവലം സർവശക്തിവാൻ മാത്രമല്ല, ജ്ഞാനസൂര്യനാണ്, പവിത്ര സൂര്യനാണ്, സർവഗുണങ്ങൾക്കും സർവശക്തികൾക്കും അധികാരിയാണ്. അപ്പോൾ അവിടുത്തെ കുട്ടിയായി എൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ജ്ഞാനമുണ്ട്, ശക്തിയുണ്ട്, പവിത്രതയുണ്ട്, ഇതെല്ലാം എൻ്റെ ഉള്ളിൽ നിറഞ്ഞിട്ടുണ്ട്. ഇന്ന് ചളി പിടിച്ച് കിടക്കുകയാണ്, അതിന് ഉണർത്തേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഞാനതാണ് എന്ന് മാനിച്ചുകൊണ്ട് നിങ്ങൾ വീണ്ടും വീണ്ടും ഓർമ്മിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ആ ശക്തി ഉണരായി. ഇതുതന്നെയാണ് മെഡിറ്റേഷൻ. ഈ സ്മൃതിയിൽ നിങ്ങൾ അലിഞ്ഞു ചേരുമ്പോൾ ആ ഭഗവാന്റെ ശക്തി നമ്മളിലേക്ക് ഒഴുകുകയും ആ ശക്തിയിലൂടെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ എത്ര വലിയ രോഗങ്ങളുണ്ടെങ്കിലും മനസ്സിൻ്റെ ഏതവസ്ഥയാണെങ്കിലും അതിൽ നിന്നൊക്കെ നമ്മൾ മോചിക്കപ്പെടും. ഇത് പറയുമ്പോൾ സിസ്റ്ററുടെ അനുഭവത്തിലുണ്ടായ ഒരു കാര്യം നിങ്ങളോട് പറയുകയാണ്. ഒരു 10-12 വർഷങ്ങൾക്ക് മുന്നുണ്ടായ ഒരു സംഭവമാണ്. പെരുമണ്ണയിൽ വലിയൊരു പ്രഭാഷണത്തിനൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലായിടത്തും ജീപ്പിലൊക്കെ ഷീജ സിസ്റ്ററുടെ പ്രഭാഷണമാണ് എന്നൊക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ദിവസമാണ് പെട്ടെന്ന് നമ്മളുടെ സംബന്ധത്തിലുള്ള കണക്ഷനിലുള്ള ഒരു M.Tech വിദ്യാർത്ഥിനി പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ആക്സിഡൻ്റായി, കാർ ആക്സിഡൻ്റായി. അവൾ സ്വയം ഡ്രൈവ് ചെയ്ത് പോവുമായിരുന്നു. കാർ ആക്സിഡൻ്റായി, കാറ് തിരിഞ്ഞ് മറിഞ്ഞ് തിരിഞ്ഞ് മറിഞ്ഞ് കാറിൽ നിന്ന് പകുതി പുറത്തായി. പക്ഷേ രക്ഷപ്പെട്ടു, യുദ്ധം ചെയ്യാണ് ജീവന് വേണ്ടി. നമ്മളിതെല്ലാം കേട്ട് നമ്മൾ ഈശ്വരനോട് ധ്യാനിച്ചു. പക്ഷേ ആ കുട്ടി കണ്ണു തുറന്നപ്പോൾ ചോദിക്കുന്നതൊക്കെ, സിസ്റ്റർ വന്നോ, സിസ്റ്റർ വന്നോ എന്നാണ്. ബാംഗ്ലൂരാണ്, നമുക്ക് എത്തിച്ചേരാൻ പറ്റില്ല, കോഴിക്കോട് നിന്ന് ബാംഗ്ലൂർ 25 കുറേ ദൂരമാണല്ലോ. രാവിലെ 7 മണിയാവുന്ന സമയം, അന്ന് വൈകുന്നേരമാണ് പ്രഭാഷണം, രാവിലെ 7 മണി സമയത്ത് അവളുടെ അമ്മ വിളിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, സിസ്റ്ററെ, സിസ്റ്റർ വന്നില്ല എന്ന് പറയുമ്പോൾ ഓരോ പ്രാവശ്യവും എൻ്റെ മരണം ഉറപ്പാണ് എന്നാണ് ഈ കുട്ടി പറഞ്ഞ് കരയുന്നത്. സിസ്റ്റർ എങ്ങനെയും വരണം, ജീവ അവൾക്ക് ശ്വാസമൊന്നും കിട്ടുന്നില്ല, എത്ര സമയമുണ്ടെന്ന് അറിയില്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. എങ്ങനെ എത്തിച്ചേരണം? കാരണം ആക്സിഡൻറ്റിൽ ശരീരത്തിൻ്റെ
എല്ലുകളെല്ലാം കുറേ ഭാഗം പൊട്ടി. അപ്പോൾ തുടയെല്ല് മുറിഞ്ഞ സമയത്ത് അതിൽ നിന്ന് മജ്ജ ബ്ലഡിൽ കലരുകയും അത് ലങ്സിൽ വന്ന് പറ്റി. അത് അപൂർവം കേസാണ്. ലങ്സിൽ നമ്മുടെ ശരീരത്തിലെ മജ്ജ വന്ന് പറ്റുമ്പോൾ ആ നെയ്യിൻ്റെ അംശം ലങ്സിൻ്റെ പ്രവർത്തനത്തിൽ അത് എത്രത്തോളം അതിൽ കലരുന്നു അത്രയും ശ്വാസം എടുക്കാൻ പറ്റാതെയും അവസാനം ആ മരണം ഉറപ്പാണ്. അപ്പോൾ രക്ഷയൊന്നുമില്ല. നമ്മൾ രണ്ടും കൽപ്പിച്ച് അന്നേക്കന്ന് തന്നെ രാവിലെ തന്നെ 9 മണിക്ക് ഇവിടുന്ന് വണ്ടി അറേഞ്ച് ചെയ്ത് നേരെ ബാംഗ്ലൂർ പോയി. അവിടെ പോയി കാണുമ്പോഴും പെടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാസ്കൊക്കെ വലിച്ചെറിയാണ് ഈ കുട്ടി, കാരണം ശ്വാസം കിട്ടുന്നില്ല സിസ്റ്റർ. ഇതൊന്ന് വലിച്ചു കളയാൻ ആകെ നമുക്കൊരു സമയമേ ഉള്ളൂ. ആകെ ഇനി ആകെ രക്ഷിക്കാൻ ഒരാളേ ഉള്ളൂ, സർവശക്തിവാനാകുന്ന നമ്മുടെ ശിവഭഗവാൻ മാത്രം. അങ്ങനെ ഞങ്ങൾ അന്ന് പോയിരുന്ന സിസ്റ്റേഴ്സ് എല്ലാവരും ഒപ്പം എത്ര ബ്രഹ്മകുമാരി കുമാരന്മാർക്ക് നമ്മൾ അറിയിക്കാൻ പറ്റും അത്രയും പേരെ അറിയിച്ചുകൊണ്ട് എല്ലാവരും കൂടി ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് ഭഗവാന്റെ ശക്തിയെ ആ കുട്ടിയുടെ ലങ്സിലേക്ക് കൊടുത്തുകൊണ്ടിരുന്നു. ലങ്സിൻ്റെ പ്രവർത്തനം നോർമലായി എന്ന് സങ്കല്പിച്ചുകൊണ്ട് കൊടുത്തുകൊണ്ടിരുന്നു. രാത്രി തിരിച്ചു പോരുന്ന അന്ന് പ്രഭാഷണത്തിനൊന്നും പോകാൻ കഴിഞ്ഞില്ല നമുക്ക്. പക്ഷേ രാത്രി തിരിച്ച് ഞങ്ങൾ അവിടെ നിന്ന് 7-8 മണിക്കാണ് തിരിച്ച് ബാംഗ്ലൂരിൽ നിന്ന് റിട്ടേൺ ജേണി. റിട്ടേൺ വന്നുകൊണ്ടിരിക്കലെ രാത്രി 12:30 സമയം, അപ്പോഴും വണ്ടി ഡ്രൈവിങ്ങിലാണ്, അവരുടെ അമ്മേരെ ഫോൺ വന്നു. സിസ്റ്ററെ അത്ഭുതം പറയട്ടെ, സിസ്റ്റർമാർ വന്നുപോയി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ കുട്ടി സുഖമായി ഉറങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. അവൾക്ക് ഇപ്പോൾ പരാക്രമമൊന്നുമില്ല. രാവിലെ 7 മണിക്ക് ഡോക്ടർ വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്താ സംഭവിച്ചതെന്ന് അറിയില്ല, ഇവിടെ ലങ്സിലത്തെ ആ ഫാറ്റെല്ലാം പോയിരിക്കുന്നു, നോർമലായിട്ട് ലങ്സ് വർക്ക് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ശരീരത്തിനുണ്ടായ ഡാമേജുകൾ പലതുണ്ടെങ്കിലും അതൊക്കെ നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റും, ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റും. പക്ഷേ ലങ്സ് കടിഞ്ഞ ആ ഫാറ്റിനെ ഹീൽ ചെയ്യാൻ അത് സാധ്യമല്ലായിരുന്നു. ഡോക്ടർമാർ കൈയൊഴിഞ്ഞു. പക്ഷേ സർവേശ്വരനെ ധ്യാനിച്ചുകൊണ്ടുള്ള സങ്കല്പത്തിൻ്റെ ആ ഒരു പ്രയോഗം, നമ്മൾ പറയും നമ്മുടെ ഭാഷയിൽ പറയുമ്പോൾ യോഗാപ്രയോഗം, ഈശ്വരനെ ധ്യാനിച്ചുകൊണ്ട് ആ സങ്കല്പശക്തിനെ ആ കുട്ടിക്ക് നൽകി. ആ കുട്ടി ഇന്ന് രക്ഷപ്പെട്ട് എംടെക് കഴിഞ്ഞ് ഇന്ന് ഒരു വലിയ ജോലിക്കാരിയൊക്കെ നല്ല കുടുംബിനെയായി ജീവിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ സർവശക്തിവാനാകുന്ന ഭഗവാന്റെ ഓർമ്മ നമുക്ക് എന്ന് നമ്മളിൽ വരുന്നോ ആ ശക്തി നമ്മളിലേക്ക് ഒഴുകയായി. നമ്മൾക്ക് ശക്തി ലിമിറ്റാണ്, പക്ഷേ സർവശക്തിവാന് ലിമിറ്റില്ല, അൺലിമിറ്റഡ് ആണ്, സാഗരനാണ്. ആ സാഗരൻ്റെ ശക്തിയെ നമ്മളിലേക്ക് ഒഴുക്കാൻ ഒരു സ്വിച്ച് നമ്മളിടണം. ഞാൻ സർവശക്തിവാൻ്റെ കുട്ടി, മാസ്റ്റർ സർവശക്തിവാൻ. ഈ സങ്കല്പം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതോടുകൂടി ഭഗവാന്റെ ശക്തി നമ്മളിലേക്ക് ഒഴുകുകയും നമ്മുടെ ഏത് വലിയ അവസ്ഥയിൽ നിന്നും നമ്മളെ രക്ഷിക്കുകയും ചെയ്യും. നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സർവേശ്വരൻ്റെ ശക്തിയെ ഇതുപോലെ സ്നേഹത്തോടെ ഓർമ്മിച്ച് സ്വന്തമാക്കി ഈ ഒരു സങ്കല്പത്തെ ക്രിയേറ്റ് ചെയ്യൂ. സർവശക്തിവാനായ ഭഗവാന്റെ കുട്ടി, ഞാൻ മാസ്റ്റർ സർവശക്തിവാൻ. ഇത് സ്നേഹത്തോടെ സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ വീണ്ടും വീണ്ടും ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഇതുപോലുള്ള അത്ഭുതങ്ങൾ ശരീരത്തിൻ്റെ ഹീലിങ്ങിനാണെങ്കിലും ജീവിതയാത്രയിലും മറ്റേതവസ്ഥയിലാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. നിങ്ങൾക്കും അങ്ങനെ സാധിക്കട്ടെ. ഓം ശാന്തി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ലൈക്ക് ബട്ടണും ചുവപ്പ് നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടണും അമർത്തു. ഒപ്പം തൊട്ടടുത്ത് പ്രത്യക്ഷപ്പെടുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ആശീർവാദങ്ങളും കമന്റ് ബോക്സിലൂടെ അറിയിച്ചാൽ അത് ഞങ്ങളുടെ പ്രേരണാ സ്രോതസ്. ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം കൂടി ഫോളോ ചെയ്ത് പ്രോത്സാഹനങ്ങൾ തന്നാൽ. ഞങ്ങളെ സ്നേഹിക്കുന്നവർക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തവർക്കും അകമഴിഞ്ഞ നന്ദി.